ഏതാണ്ട് 6 ജില്ലകള്, കേരളത്തിന്റെ 6 ജില്ലകള് ഒഴുകി പോകുന്ന ഒരു സ്ഥിതി നമ്മുടെ മുന്നിൽ നിന്നിട്ട് പോലും ഇതിനെക്കുറിച്ച് യാതൊരു ആശങ്കയില്ലാതെ നിൽക്കുന്ന കുറെ ആളുകളാണ്. എന്റെ ഗുരുനാഥൻ പറഞ്ഞത്, രാഷ്ട്രീയ ഗുരു എന്റെ കേമാണി സാറാണ്. പ്രതിപക്ഷത്തിരുന്നപ്പം നമ്മുടെ റോഷി അഗസ്റ്റ്യൻ ജലസേചന വകുപ്പ് മന്ത്രി, അദ്ദേഹം പറഞ്ഞത് എന്താ, പ്രതിപക്ഷത്തിരുന്നപ്പം ഡാമിന് ബലമില്ല, ഇത് എത്രയും കിട്ടും, എത്രയും പെട്ടെന്ന് ഇത് പൊട്ടിപ്പോകുന്നത് കൊണ്ട് നമ്മൾ സമരത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഉൾപ്പെടെ സമരം നടത്തി. ഈ സമരം നടത്തിയതിന് ശേഷം അദ്ദേഹം കയ്യടി മേടിച്ചു, ഇലക്ഷന് നിന്നു. അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോടെ റോഷി അഗസ്റ്റ്യൻ ജയിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാട് ഇതിന് ശേഷം, ഇത് ജയിച്ച് അദ്ദേഹം മന്ത്രിയായി, ഇപ്പം നേരെ ഈ മുല്ലപ്പെരിയാറിന് ബലമുണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തെ ഒറ്റിക്കൊടുക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ ഈ നമ്മുടെ റോഷി അഗസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. സത്യസന്ധമായിട്ട് ജോസ് കെ മാണി അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടണം, കാരണം ജനഹിതമല്ല. അതുപോലെ തന്നെ രണ്ട് പക്ഷത്താണ്, ജോസ് കെ മാണിയാണ് നമ്മുടെ ഈ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ. അദ്ദേഹം പറഞ്ഞത് എന്താ, ജോസ് കെ മാണി പറഞ്ഞത് ഈ ഡാം എത്രയും വേണം പണിയണം, ഇതിന് ബലമില്ല, അതാണ് നിലപാട്. പാലക്കാടിന്റെ മൊത്തം നിലപാട്, ഈ കോട്ടയം ജില്ലയുടെ മാത്രമല്ല കേരളത്തിന്റെ മുഴുവൻ ആൾക്കാരുടെയും ആവശ്യം ജോസ് കെ മാണി പറഞ്ഞത് തന്നെയാണ് ശരി. ആൾക്കാരെ നമുക്ക് വിശ്വസ്തതയുള്ള കുറെ ആൾക്കാരെ മാത്രം അതിനകത്ത് ചേർത്ത് ഫ്രാൻസിസ്റ്റോറത്തിനെ നമുക്ക് വിശ്വസിക്കാം, ജോസ് കെ മാണിയെ നമുക്ക് വിശ്വസിക്കാം, വിശ്വസിക്കത്തില്ലാത്ത കുറെ ആൾക്കാരുണ്ട്, അവരെയും കൊണ്ട് നിങ്ങൾ പോകരുത്. ഇപ്പൊ കേന്ദ്രത്തിൽ നമുക്ക് പിടിപാടുള്ളത് ഈ രണ്ടുപേര് നമുക്ക് മന്ത്രിയെ കിട്ടിയിട്ടുണ്ട്, അവര് ജോർജ് കുര്യനും കുഴപ്പമില്ല, എനിക്ക് നേരിട്ട് ബന്ധമുള്ള ആളാണ്, സുരേഷ് ഗോപി സാറും കുഴപ്പമില്ല, ഇവരെ രണ്ടുപേരെ ഇവരെ ഇത്രയും ഒരു ടീമിനെ മാത്രം ഇത് കൊണ്ടുപോയി കേരളത്തിലെ 20 MP മാരും പോയി രാഷ്ട്രപതിയെ ചെന്ന് കണ്ട് ഇത് ദയാഹർജി കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറഞ്ഞ ദയാഹർജി എന്ന് മുകളിൽ എഴുതിയിരിക്കണം. ആ ദയാഹർജി മാത്രം നമ്മൾ മരിക്കുന്ന ഒരു കേസിലായതു കൊണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രപതിക്ക് അത് പരിഗണിക്കാൻ റൈറ്റ്സ് ഉണ്ട്. കുരിശുപള്ളി ജംഗ്ഷനിൽ വെച്ച് തിരികൊത്തി ഒരു പ്രാർത്ഥന നമ്മൾ വെച്ചിരിക്കുന്നത്, നമ്മളൊരു പ്രശ്നമായിട്ടല്ല ഇത് കാണുന്നത്, മാത്രമേ നമ്മുടെ ജീവന്റെ രക്ഷ ഉണ്ടാകത്തുള്ളൂ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ തുങ്കഭദ്ര പോലെ അതിന്റെ ഒരു ഷട്ടർ പൊളിഞ്ഞപ്പോൾ തന്നെ നമുക്കത് ബുദ്ധിമുട്ടാണ്, അവിടെയുള്ള മനുഷ്യർക്ക് അവിടെ കിടക്കാൻ പറ്റുമോ? പിന്നെ വയനാട്ടിലെ പോയിട്ട് അന്നേരം നമ്മളോട് ചെന്നാൽ മതിയോ?